നമുക്കിന്ന് ബേക്കറി സ്റ്റൈൽ ചിക്കൻ റോളാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യമേ തന്നെ നമ്മൾ ഒരു ബൗൾ എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളമുള്ള ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ ഈസ്റ്റും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ പഞ്ചസാരയും അതിനുശേഷം 1/2 കപ്പ് ചെറു ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഈ ഈസ്റ്റ് ഒന്ന് പൊന്തി വരാനായി മാറ്റി വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-10 മിനിറ്റ് ഇത് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാവ് കുഴച്ചെടുക്കുക. ഇതൊരു 1/2 കപ്പ് മാവുണ്ട്, മൈദ മാവാണ്. അപ്പോൾ 1/2 കപ്പ് മാവ് ഞാൻ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ എണ്ണ. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ആ കലക്കി വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ കൂട്ടാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതായത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇവിടെ നമ്മുടെ മാവ് ഞാൻ എന്തായാലും നല്ല ചപ്പാത്തി പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം 1-2 മണിക്കൂർ അടച്ച് വെച്ച് നമ്മൾ ഈ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ മാവൊന്ന് പൊന്തി വരും. അപ്പോൾ അതിന് വേണ്ടി 1-2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്, അതിപ്പോൾ ഫെർമനൻ്റ് ആയി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇത് ഞാനൊരു 150 ഗ്രാമോളമുള്ള ചിക്കനായിരുന്നു. അതിൽ ചിക്കൻ പീസസിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ചിക്കനാണേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ റോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ റോൾ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം വരും നമുക്ക് മസാല തയ്യാറാക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ റോളിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്ത് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരണം. നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് 3 സവാള എന്ന് നൈസായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വയണ്ട് വരണം. ഒരുപാട് അങ്ങ് വയണ്ട് ബ്രൗൺ ഷെയ്ഡ് ആവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വയണ്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 5-6 കറിവേപ്പിലയാണ് അതൊന്ന് ചേർന്ന് രണ്ടായിട്ട് കീറിയിട്ടതാണ്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ കണ്ടോ എല്ലാം ഇട്ട് കൊടുത്തതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഒരുപാട് മൂത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്കുള്ള പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം. ഫസ്റ്റിൽ തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മതി. അത് നമുക്ക് ചേർത്ത് കൊടുത്ത് മഞ്ഞപ്പൊടിയുടെ പച്ചമണം ഒന്ന് ആദ്യമേ മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ മഞ്ഞപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണേ. അതേപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ലവണ്ണം മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള ഒരു എരിവ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും പച്ചമണം നന്നായിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അതിൻ്റെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം നമ്മൾ ഗരം മസാല വറുത്ത് പൊടിച്ചതുകൊണ്ട് പിന്നെ ഇതിലധികം മൂക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗരം മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സവാളയിലോട്ടെല്ലാം ഈ ചിക്കൻ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ചിക്കൻ എല്ലാം ആ സവാളയിലെല്ലാം ആ മസാലയിലും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുവരെ ഉപ്പൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ചിക്കൻ വേവിച്ചെടുത്തപ്പോൾ ഉള്ള ഉപ്പ് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി നമുക്ക് ഈ മസാലയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിച്ചപ്പം കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ ടീസ്പൂണോളം തന്നെയുള്ള ഒരു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ റോളിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ ഫില്ലിംഗ് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുകയും വേണം. അപ്പം നമുക്കിനി റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ കണ്ടോ, നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് കണ്ടോ അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഇത് ചെറിയ നമ്മുടെ പൂരിക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ നമ്മൾ, ആ അങ്ങനത്തെ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ ദേണ്ട ഇവിടെ ഒരു എട്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മാവ് കുഴച്ച് വെച്ചതിൻ്റെ ഒരു എട്ട് റോൾ ഉണ്ടാക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലത്തെ ഒരു റോൾ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് നീളത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു സ്പൂണും പിന്നെ കുറച്ചും കൂടെ വെച്ച് കൊടുക്കുക. കുറച്ചും കൂടെ മതിയേ, ഒരുപാട് വെച്ച് കൊടുക്കണം. കാരണം നമ്മുടെ ഇത് പരത്തിയെടുക്കുന്നത് കുറച്ച് ചെറുതല്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പരത്തിയെടുത്താൽ മതി. അതിനുശേഷം ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഈ രണ്ട് സൈഡിൽ നിന്നും ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇവിടെ നിന്നാണ് മടക്കേണ്ടത്. ഇവിടുന്ന് നല്ല ടൈറ്റായിട്ട് തന്നെ മടക്കണം. നല്ല ടൈറ്റായിട്ട് പിടിച്ചോണേ, കാരണം അത് പൊട്ടുമല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് അമർത്തിയെടുത്താൽ മതി. അപ്പോൾ ഇത് വേണ്ട, ദേ ഈ രീതിയിൽ കിട്ടും. ഇപ്പോൾ ഈ രീതിയിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ നീളത്തിൽ വരുത്തിയിട്ട് വലുതായിട്ടും ഇടുക. അപ്പം ഞാനൊരു ഈ ഒരു പരുവത്തിലാണ് ഇപ്പം ബാക്കി ഇരിക്കുന്ന എല്ലാം റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കാം. രണ്ടാമത്തെയും തേ ഞാൻ ഇതേപോലെ പരത്തി ഫില്ലിങ് വെച്ച് കൊടുത്തു. അതിനുശേഷം ഈ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ അകത്തോട്ടൊന്ന് മടക്കി, ഒരുപാട് മടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഭാഗം കൊണ്ടുവന്ന് ഇങ്ങനെ ടൈറ്റായിട്ട് അങ്ങ് പോയാൽ മതി. അപ്പോൾ ഈ ഫില്ലിങ് നല്ല കറക്റ്റായിട്ട് അകത്തിരിക്കും. കേട്ടോ, ഇങ്ങനെ ഒട്ടിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതങ്ങ് ഒട്ടിക്കോളും. കണ്ടോ, ഇത് ഒട്ടിയത് കണ്ടോ, അതേപോലെ അങ്ങ് ഒട്ടിക്കോളും. ഇവിടെ നിന്നൊന്നും പോരത്തില്ല, അതേപോലെ നന്നായിട്ട് അങ്ങ് ഒട്ടിക്കോളും. അപ്പം ഇപ്പോൾ അടുത്തതും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടുത്ത നമ്മുടെ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി ഇരിക്കുന്ന ആ എട്ടെണ്ണം നമുക്ക് തയ്യാറാക്കിയെടുക്കണം. റോൾസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ റോള് നമ്മളെ എഗ്ഗിൽ, ഞാനിവിടെ ഒരു മൂന്ന് എഗ്ഗ് പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു 10 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോന്നോരോന്നെടുത്ത് നമ്മുടെ എഗ്ഗിലൊന്ന് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതെടുത്തു. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ കണ്ടോ റോള് ഞാൻ നന്നായിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ ബാക്കി ഇരിക്കുന്ന എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ആ സമയത്ത് ഞാൻ എണ്ണയും ചൂടാകാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി ചൂടായി വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു റോളെടുത്ത് ഇതേപോലെ തന്നെ എഗ്ഗ് ഡിപ്പ് ചെയ്യുക, ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ റോൾസ് എല്ലാം നമ്മുടെ എഗ്ഗിലും ബ്രെഡിലും ഡിപ്പ് ചെയ്ത് നന്നായിട്ട് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി. ഇത് ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് എണ്ണ. അതിനുശേഷം നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് റോള് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക. ആദ്യമേ നമുക്ക് രണ്ടെണ്ണം പൊരിച്ചെടുക്കുക, അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കുക. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇത് നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടന്നിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കണം. അപ്പം എന്താ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഡിപ്പ് ചെയ്ത് ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ അതിനുശേഷം ഇത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. പതിയെ തിരിച്ചിടാവും. ഇങ്ങനെ അതെ പതിയെ തിരിച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും നല്ലതുപോലെ, അതായത് നമ്മുടെ കടയിലൊക്കെ കിട്ടുന്നതിൻ്റെ കളറ് നമുക്കറിയത്തില്ല, അതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
ഇപ്പൊ നമ്മുടെ റോൾ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രീതിയിൽ നല്ലൊരു കളർ വരണം, ബ്രൗൺ ഷെയ്ഡ്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവണം. അപ്പൊ ഇപ്പൊ രണ്ട് സൈഡും നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതിപ്പോ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കുറച്ചു നേരം കൂടി ഇരിക്കുമ്പോൾ ഒന്നും കൂടി നല്ലൊരു കളർ ആവും. അപ്പൊ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ നമ്മുടെ മീറ്റ് റോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മീറ്റ് റോള് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റോള് കൂടിയാണ്. അപ്പം നിങ്ങൾക്കൊന്ന് അകം എല്ലാം നന്നായിട്ട് വെന്തു എന്ന് കാണിക്കാനാണ് ഞാനിതൊന്ന് ജസ്റ്റ് രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ലതുപോലെ അകത്തൊക്കെ ആ മൈദ വെച്ചുള്ള ആ കോട്ടിങ്ങില്ലേ, അതൊക്കെ നന്നായിട്ട് കുക്കൊക്കെ ആയിട്ടുണ്ട്. മീഡിയം തീയിൽ തന്നെ നിങ്ങളും വെച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചിക്കൻ റോള് തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. ഇനി ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.